بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. سبسے اعلیٰ و اولیٰ ہمارا نبی، سب سے اونچا و اونچا ہمارا نبی، اپنے مولا کا پیارا ہمارا نبی، سب سے اعلیٰ و اغلا ہمارا نبی. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. سروادرني رايا سادات قلي سرشتن مرايا ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ വിശുദ്ധമായ ശഅബാനിലെ ബറാഅത്ത് നോമ്പ് അനുഷ്ഠിച്ച് വളരെയേറെ പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ആത്മീയ വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് സ്വലാത്തുകളുടെ സമർപ്പണത്തിന് ഭാഗ്യം ലഭിക്കുകയും വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്ത ഈ മഅദിൻ ക്യാമ്പസിൽ മഹാനരായ ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങളവർ തവ്വലല്ലാഹു ഉംറഹു മഅ സ്സിഹ്ഹത്തി വൽ ആഫിയ മഹാനവർകൾ തുടങ്ങിത്തന്ന ഈ സദസ് കേവലം ഉപചാരങ്ങൾ പാലിക്കുന്ന ഒരു പ്രഭാഷണത്തിനപ്പുറം കൃത്യമായ ഒരു ലക്ഷ്യത്തോടെയും ദിശാബോധത്തോടെയും സജ്ജീകരിക്കപ്പെട്ട ഒരു മഹസദസ്സായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ സൗരഭ്യവും പ്രതിഫലനവും നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ഉണർവിനും സംസ്കരണപൂർണമായ ജീവിതത്തിനും ഒരു നിമിത്തമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.
ആധുനിക വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും സാമൂഹിക ഘടനകളുമെല്ലാം മനുഷ്യന്റെ ശാരീരികമായ മേന്മയ്ക്കും ഭൗതിക ജീവിതത്തിൻ്റെ സാങ്കേതിക ക്രമീകരണത്തിനും വേണ്ടി കൂടുതൽ ശ്രദ്ധയൂന്നുകയാണ്. എന്നാൽ സാങ്കേതിക സംവിധാനങ്ങളും ശാസ്ത്രീയ മുന്നേറ്റങ്ങളുമെല്ലാം വളർന്നു വലുതായി വരുമ്പോൾ അതൊക്കെയും കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുന്ന സംസ്കാര സമ്പന്നരും പ്രബുദ്ധരുമായ ഒരു ജനത ഇവിടെ ഉണ്ടാകണം എന്ന നിർബന്ധം ആധുനിക വിദ്യാഭ്യാസ സാമൂഹിക ശാസ്ത്രങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ്. നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രബുദ്ധമായ ഒരു ജനത ഇവിടെയില്ലെങ്കിൽ ഈ നേട്ടത്തിനും വളർച്ചയ്ക്കും എന്ത് മൂല്യം എന്ന് ചിന്തിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സയൻസ് പഠന വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ സാമൂഹിക അംഗീകാരത്തിന്റെയും സാമ്പത്തിക വരുമാനത്തിന്റെയും മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസങ്ങളെയും എടുത്തു പറയുന്നവർ ഉണ്ടാകാം. എന്നാൽ മനുഷ്യനെ മനുഷ്യനായി കാത്തുസൂക്ഷിക്കുകയും മാനുഷികമായ മൂല്യങ്ങളുടെ ഉത്കൃഷ്ട ഭാവങ്ങളിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യുന്ന ബിഹേവിയറൽ സയൻസ് സ്വഭാവശാസ്ത്രം പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ലെങ്കിലും അടിസ്ഥാനപരമായി അതിൻ്റെ മൂല്യം മറ്റെല്ലാ ശാസ്ത്രശാഖകളെക്കാളും ഉയർന്നതാണ്. മനുഷ്യൻ സംസ്കൃതമായ സ്വഭാവത്തിൻ്റെയും സംശുദ്ധമായ വിശ്വാസത്തിൻ്റെയും ഉന്നതമായ വ്യക്തിഭാവങ്ങളുടെയും മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ്റെ മറ്റെല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും നിഷ്പ്രഭമായി പോവുകയാണ്. അത് വിലയിരുത്തുവാൻ നവോത്ഥാനത്തിൻ്റെ മേലങ്കി അവകാശപ്പെടുന്ന പുതിയ ജനതയ്ക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് ആശ്ചര്യജനകമായി മുമ്പിൽ നിൽക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യന്റെ സ്വഭാവത്തെയും അവന്റെ മനസ്സിനെയും അവന്റെ നാനോന്മുഖമായ മുന്നേറ്റത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രചോദിപ്പിക്കുന്നു. അതിനെ വികസിപ്പിക്കുവാനുള്ള അടിസ്ഥാന മൂലകങ്ങളെ മുഴുവൻ വിശുദ്ധമായ ഖുർആനും ഇസ്ലാമും വേണ്ടുവോളം വിളമ്പുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവനും മാനിഫെസ്റ്റോ ആയ പരിശുദ്ധമായ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും പരിപക്വവും സമ്പൂർണവുമായ വിശ്വാസ സംഹിതയെ കാഴ്ചവെക്കുന്നതോടൊപ്പം അതിനെ പാലിക്കുവാനും പരിപാലിക്കുവാനും പറ്റുന്ന ഒരു ജനതയെ വളരെ കൃത്യമായി നിർണയിക്കുകയാണ്. ആ നിർണയത്തിൻ്റെ ഭാഗമായി
അടിസ്ഥാന പരമായ സ്വഭാവ ഗുണങ്ങളുടെ മൂല്യത്തെയും അത് ഉയർത്തിപ്പിടിക്കുന്ന സമ്പന്നമായ ഭാവങ്ങളെയും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുകയും അതിലേക്കാവശ്യമായ മാതൃകകളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മുസ്ലിം സമൂഹം, മുസ്ലിം ജനത അവരുടെ മക്കളെയും പുതിയ തലമുറയെയും പാകപ്പെടുത്തുവാൻ ആവശ്യമായ നല്ല മാതൃകകളെയും നല്ല ചിട്ടകളെയും അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ കലാലയങ്ങളിൽ ഭൗതിക സംവിധാനങ്ങളോടെ പഠിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന താൽക്കാലികമായ ജീവിതത്തിന്റെ ഏതോ ചില മേഖലകളിൽ വ്യക്തിത്വമടയാളപ്പെടുത്തിയ ആളുകളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഇടപെടലിനെ മാത്രം മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ മാത്രം ജനങ്ങൾക്ക് പിൻപറ്റാവുന്ന ഒരു രീതിശാസ്ത്രമായി കണ്ടുകൊണ്ട് അത്തരം വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുവാൻ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ ഭൗതിക കലാലയത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന റോൾ മോഡലുകൾ ഏതോ ഒരു ശാസ്ത്രീയമായ ഭാവത്തിൽ വ്യക്തിത്വം രേഖപ്പെടുത്തിയ ചില്ലറ വ്യക്തിത്വങ്ങളിൽ പരിമിതപ്പെടുകയാണ്. വിശാലമായി പ്രഭാവമറിയിക്കുന്ന ഒരു വ്യക്തിയെ അവതരിപ്പിക്കുവാൻ അത്തരം ശാസ്ത്രശാഖകൾക്ക് കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു സയൻസിൽ, ഒരു ശാസ്ത്രീയ ശാഖയിൽ ഒരു സിദ്ധാന്തവും ഒരു സമവാക്യവും അടയാളപ്പെടുത്തി തന്ന ആളുകളെയാണ് മാതൃകാ വ്യക്തിത്വങ്ങളായി പള്ളിക്കൂടത്തിൽ നിന്ന് നാം പഠിക്കുന്നത്. ഇന്ന് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ കലാലയങ്ങളും ചിലപ്പോഴൊക്കെ അവരുടെ പിന്നിൽ മാത്രമായി പരിമിതപ്പെടുന്നത് വേദനയോടുകൂടി നാം അഭിമുഖീകരിക്കുകയാണ്. എന്നാൽ ചരിത്രത്തിന്റെ ഭാഗമായി നാം പഠിക്കേണ്ടി വരുന്ന ശാസ്ത്രകാരന്മാരും രാഷ്ട്രീയ മേലാളന്മാരും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച വ്യക്തിത്വങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലെ ഒരു ഭാഗത്ത് മാത്രം കഴിവ് തെളിയിച്ചവരാണ്. അവരുടെ വ്യക്തി ജീവിതം ഒരിക്കലും നമുക്ക് സ്വീകാര്യമാകുന്നില്ല. അവരുടെ സ്വഭാവ ഗുണങ്ങൾ ഒരിക്കലും നമുക്ക് അനുധാവനം ചെയ്യാൻ പറ്റുന്നതാകില്ല. എന്നിട്ടും നാം അവരെ മാതൃകകളായി സ്വീകരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് സമ്പന്നമായ 1000 വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജനനം മുതൽ വിയോഗം വരെ അവരുടെ ജീവിതത്തിന്റെ പ്രകടമായ ഭാവങ്ങളും രഹസ്യമായ ഭാവങ്ങളും മുഴുവനും മനുഷ്യന് പകർത്താനും പഠിക്കാനും പുലർത്താനുമുള്ളതാണ്. എന്നിട്ടും മുസ്ലിം സമൂഹം അത്തരം വ്യക്തിത്വങ്ങളെ അറിയാനോ മനസ്സിലാക്കുവാനോ നേരം കാണാതിരിക്കുന്നത് ഖേദകരമായി മാത്രം നാം വായിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിക് റോൾ മോഡലുകൾ അവതരിപ്പിക്കുക എന്ന ഒരു പശ്ചാത്തലം പ്രസക്തിയേറുന്നത്. ഇസ്ലാമിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മേന്മയും മഹത്വവും ഉള്ളവരല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകല തലങ്ങളെയും സകല ഭാവങ്ങളെയും മാതൃകയോടുകൂടി നയിക്കാൻ പറ്റുന്ന 1000 വ്യക്തിത്വങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പക്ഷേ അവരെ അറിയാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ചില ആക്ടർമാരുടെയും ചില ഭൗതികമായ വ്യക്തിത്വങ്ങളുടെയും പിന്നിലേക്ക് നമ്മുടെ പുതിയ ജനത സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ ഭാഗമായി ഒരുപാട് മഹാരഥന്മാരെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായി പ്രവാചക ശ്രേഷ്ഠന്മാരെ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഖൽഖ് സേ ഔലിയ, ഔലിയ സേ റസൂൽ, റസൂലോ സേ ആലാ ഹമാരാ നബി. ഖൽഖ് സേ ഔലിയ, സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠന്മാർ ഔലിയാക്കളാണ്. ഔലിയ സേ റസൂൽ, ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വങ്ങൾ
مهان مارا يا مرسلين غلان رسولو سيعلى همارا نبي رسولو مارلوم اتوم مسرشتا ما يبكتتم لوغتن مولونم نادى ومحمد الرسول الله صلى الله عليه وسلم تنغلان اقول نبي صلى الله عليه وسلم تنغل تدني مهان مارا يا فرماجكن مار مهاردن مارا يا اولي اكل ശ്രേഷ്ഠന്മാരായ മാരായ ശുഹദാക്കൾ തുടങ്ങി 1000 വ്യക്തിത്വങ്ങളിലേക്ക് സൂചന നൽകുവാൻ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അംബിയാക്കൾക്ക് പുറമേ ഔലിയാക്കളിൽ നിന്ന് ലുഖ്മാൻ എന്നവരെയും അതുപോലെ തന്നെ മറിയം ബി റളിയല്ലാഹു അൻഹയേയും തുടങ്ങിയുള്ള മഹാന്മാരെയും മഹദികളെയും പേരെടുത്തു കൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്നു അവരിലൂടെ ലോകത്തുള്ള ജനതയ്ക്ക് തുടരാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ വ്യക്തമായും വ്യംഗ്യമായും പേരെടുത്തു കൊണ്ടുമല്ലാതെയും വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇവരെ എല്ലാവരെയും മാറ്റിവെച്ച് ആധുനികമായ ജീവിതത്തിന്റെ താൽക്കാലിക പ്രളയത്തിൽ ഏതെങ്കിലും ചില നാമങ്ങളെ അനുധാവനം ചെയ്യുന്നത് നമ്മുടെ അസ്തിത്വത്തെയും ആദർശത്തെയും സാമൂഹിക ഭദ്രതയും ഇസ്ലാമിക സാമൂഹിക ഘടനയുടെ മേന്മയും അടിസ്ഥാനപരമായി ഇല്ലായ്മ ചെയ്യുകയാണ് ഒരു കാലഘട്ടത്തിലെ മലബാറിലെ ഒരുപാട് യുവാക്കളുടെ പേര് ഒരുപോലെ ഹംസ എന്ന് വരുന്നു മലപ്പുറത്ത് എത്ര ഹംസമാരാണുള്ളത് എന്തായിരുന്നു അതിന്റെ സാമൂഹികമായ ചേതോവികാരം എത്ര ജഅഫർമാരാണ് ഈ ജില്ലയിൽ ഉണ്ടാവുക ആ നാമങ്ങളുടെ പിന്നിലുള്ള ചരിത്രപരമായ നിമിത്തം എന്തായിരുന്നു അതുപോലെ മഹദിമാർ ആയിഷയും ഫാത്തിമയും എല്ലാം ഇവരെല്ലാവരും ഒരു സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ ഒരുപാട് പേർ ഒരേ പേരിന്റെ വക്താക്കളായി മാറുന്നു പേരുകളുടെ ക്ഷാമമാണോ അവരെ എല്ലാവരെയും ഒരേ പേരിലേക്ക് എത്തിച്ചത് അല്ല ബദരീങ്ങളുടെ പേര് തന്നെ എത്രയോ ഉണ്ട് നമുക്കറിയാൻ എന്നിട്ടും ചില നാമങ്ങൾ മാത്രം ആവർത്തിക്കപ്പെടുകയും പിന്നെയും പിന്നെയും നാമകരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതിനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മാതാപിതാക്കളിൽ നമ്മുടെ മുൻഗാമികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട വഅദിന്റെ വേദികളിലൂടെ ഉറുദികളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ അവതരണങ്ങളിലൂടെ നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെട്ട ഒരു മഹാപുരുഷനായ ഹംസ ഒരു കുടുംബത്തെയും ഒരു കുടുംബനാഥനെയും ചലിപ്പിച്ചിരുന്നു അതുപോലെ ഇത്തരമുള്ള ചില നാമങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ഇന്നലകളിൽ സ്വാധീനിച്ചത് ചെറുതായൊന്നുമായിരുന്നില്ല അതുകൊണ്ട് അവരെല്ലാവരും നേർച്ച നീന്ന് കാത്തിരുന്നു എനിക്കൊരു ഓമന പിറന്നാൽ അവന് ഹംസ എന്ന് പേരിടണം തുടങ്ങിയുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ മഹാരഥന്മാരെ കുറിച്ചുള്ള അറിവുകൾ മഹാന്മാരെ കുറിച്ച് പകർന്നു ലഭിച്ചിരുന്ന വിജ്ഞാനങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും നാമകരണത്തിലും കുടുംബത്തിലുമെല്ലാം വലിയ സ്വാധീനങ്ങൾ ചെലുത്തി എന്നാൽ ഇന്ന് അത്തരം ഇസ്ലാമികമായ സാഹചര്യങ്ങളും സ്വാധീനങ്ങളുമെല്ലാം വളരെയേറെ അകന്നുപോയിരിക്കുകയാണ് ഇനിയും നമുക്ക് നല്ല ഒരു ജനതയെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ നല്ല ചരിത്രത്തിൽ നിന്നുള്ള പകർപ്പുകൾ ആവർത്തിക്കപ്പെടണം നല്ല നല്ല ഇന്നലകൾ പുനർവായിക്കപ്പെടണം നല്ല നല്ല ഇന്നലകളെ കുറിച്ചുള്ള വായനകളും അവലോകനങ്ങളും അനുധാവനങ്ങളും പുതിയ നിർമ്മിതികൾക്ക് കാരണവും നിമിത്തവുമായി മാറണം അപ്പോഴേ നല്ല ഒരു സാമൂഹികനെ പാകപ്പെടുത്തിയെടുക്കാൻ ഇന്നും നാളെയും നമുക്ക് സാധിക്കുകയുള്ളൂ അതിലേക്കാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിയുന്ന ഉദാത്തമായ ഒരു മാതൃകയെ നാം അറിയുകയും അനുധാവനം ചെയ്യുകയും വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കുടുംബത്തിൽ നിന്ന് അവിടുത്തെ അനുയായികളിൽ നിന്ന് അവിടുത്തെ കുടുംബിനികളിൽ നിന്ന് അവിടുത്തെയോട് ചേർന്നു നിന്ന ഒരു ജനതയും സമൂഹവും അതിൽ നിന്നെല്ലാം നല്ല നല്ല പകർപ്പുകളെ പുതിയ യുഗ നിർമ്മിതിയുടെ ഭാഗമായി പുനർ അവതരിപ്പിക്കപ്പെടുകയും വായിക്കപ്പെടുകയും വേണം അങ്ങനെയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത്
سمي بغارتي كيرويلي نفيسة المسرية رضي الله عنه يودي تيرو سنيدانتي لك تيرم بول അവിടുന്ന് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആദരവിന്റെയും സ്വീകാര്യതയുടെയും വണ്ണവും വലിപ്പവും അവിടുത്തെ കവാടത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ആധുനിക ജനതയെ അഴുക്കുകളിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് രത്നാത്മകമായ ഒരു ചലനത്തിലേക്ക് അവരെ ഭാവിച്ചു കൊണ്ടുവരാൻ അവിടുത്തെ ചരിത്രത്തിന് ഊർജവും ആത്മാവും ഉണ്ടെന്ന് അറിയുകയാണ് അതുകൊണ്ടാണ് അത്തരം ഒരു അവതരണത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം കടന്നു വരുന്നത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ എല്ലാവർക്കും അറിയുന്ന ചരിത്ര വനിത വിശേഷിച്ചും ഇന്നലകളിൽ ആത്മാവുകളെയും അധരങ്ങളെയും അരമനകളെയും പ്രസവമുറികളെയും ഒരുപോലെ സജീവമാക്കുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത മറ്റൊരു നാമം വേറെ ഉണ്ടാവില്ല ഈ നിലയിൽ നമ്മളിലേക്ക് മുഴുവനും ലയിച്ചു കിടക്കുന്ന നമുക്ക് സുപരിചിതമായ ഒരു വ്യക്തിത്വത്തെ നമുക്കറിയുന്ന ഒരു ചരിത്രത്തെ നമുക്കറിയുന്ന ഒരു ചരിത്രത്തിന്റെ തലത്തെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കുകയാണ് എന്തെങ്കിലും ചില ജ്ഞാനങ്ങളെ പുതുതായി നിങ്ങൾക്ക് പകർന്നു നൽകുവാനല്ല എല്ലാവർക്കും അറിയുന്ന ചില അധ്യായങ്ങളെ പുതിയതായി ഒന്നുകൂടി വായിക്കുവാനാണ് നാം ശ്രമിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നിലയിലേക്ക് വരുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മഹിതമായ കുടുംബത്തിന്റെ താവഴിയിലൂടെ ലോകത്തിലേക്ക് വരുന്ന മഹിള രത്നമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടുത്തെ പരമ്പരയും അവിടുത്തെ കാരണവുമാണ് അന്ത്യനാൾ വരെയുള്ള കാരണമായി നിമിത്തമായി നിലനിൽക്കുന്നത് എന്റെ ഹസബും എന്റെ നസബും എന്റെ സബബും എന്റെ പരമ്പരയും എന്റെ കാരണവും എന്നേക്കുമായി തേജസ്സോടുകൂടി നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഭാവങ്ങളെയും സ്വഭാവഗുണങ്ങളെയും പുതിയ തലമുറയ്ക്ക് കൈമാറി തരുവാനുള്ള പരമ്പരയെ കുറിച്ച് ഹബീബ് പറയുന്ന ഒരു പരാമർശത്തിലൂടെ നമുക്ക് കടന്നു പോകാം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഖുലിഖന്നാസു മിൻ അഷ്ജാരിൻ ശത്ത മനുഷ്യനെല്ലാം വ്യത്യസ്തങ്ങളായ ശാഖകളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ മരങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഉരുവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവരാണ് വഖുലിഖ്തു അന വഅലിയു ബിൻ അബീ ത്വാലിബ് ഞാനും എന്റെ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബും ഒരേ മരത്തിൽ നിന്ന് ഒരേ വൃക്ഷത്തിൽ നിന്ന് മിൻ ശജറത്തിൻ വാഹിദ ഒരേ അസ്തിത്വത്തിൽ നിന്ന് ഉള്ളവരാണ് അന അസ്ലുഹ ആ വൃക്ഷത്തിന്റെ അടിസ്ഥാനം ഞാനാണ് വഫാത്തിമത്തു ഫറുഹ ഫാത്തിമ റളിയല്ലാഹു അൻഹ അതിന്റെ ശാഖയാണ് വഅലി ഇബ്നു അബീ ത്വാലിബിൻ ലിഖാഹുഹ അതിന്റെ പരാഗരേണുവാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വൽ ഹസൻ വൽ ഹുസൈൻ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ മിൻ സിമാരിഹ അതിന്റെ ഫലങ്ങളാണ് അതിന്റെ ഉൽപ്പന്നങ്ങളാണ് വശീഅതുന ഔറാഖുഹ ഞങ്ങളുടെ സംഘം ഞങ്ങളുടെ വിഭാഗം അതിന്റെ ഇലകളാണ് വമൻ തഅല്ലഖ ബിഗ്സ്നിൻ മിൻ ഗ്സ്വാനിഹ ആരെങ്കിലും ഇതിന്റെ ഒരു കൊമ്പിനോട് ഒരു ശാഖയോട് ബന്ധപ്പെട്ടു വന്നാൽ അവരെല്ലാവരും നന്മയിലേക്ക് സാഖഹു ഇലൽ ജന്ന അതിനെ സ്വർഗത്തിലേക്ക് നയിക്കുകയാണ് ആരെങ്കിലും ഇതിനെ ഉപേക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്താൽ അവരെല്ലാവരും നരകത്തിലേക്ക് നീളുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുഭകരമായ ഒരു പ്രഖ്യാപനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വവും അതിന്റെ ശാഖകളിലൂടെ വിരിയാനടിക്കുന്ന മേന്മയുടെ മഹാത്മ്യവും ഈ വാചകങ്ങളിലൂടെ നമ്മളെ അറിയിക്കുകയാണ് വആലു റസൂലില്ലാഹി ആലിൻ മഖാമുഹും وآلو رسول الله زين المحافل وآلو رسول الله عالي مقامهم وآلو رسول الله زين الجحافل ലോക ഗുരുവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം
അവിടുന്ന് ലോകത്തേക്ക് അവതരിപ്പിക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉറവയിൽ നിന്ന് ഫലമെടുത്ത് ഉലകിലേക്ക് പ്രദാനം ചെയ്യുന്ന മഹാരഥന്മാർ അഹ്ലുൽ ബൈത്തിൻ്റെ ശാഖകൾ ലോകത്തിന് വിധാനിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലോകത്തിന് പകർന്നുകൊണ്ടിരിക്കുന്ന മഹിഷ്ടഭാവങ്ങളുടെ പാരമ്യതകളെയാണ് ഇന്നലകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ മുഴുവനും ഗുരു സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു തരുന്നത് ലോകമാകമാനമുള്ള സദ്ഗുണങ്ങളുടെയും സമ്മേളനവും സമീക്ഷയുമാണ് മദീനയുടെ നായകൻ ലോകത്തിൻ്റെ മുഴുവനും നേതാവ് ലോകത്തിൻ്റെ മുഴുവനും വിശുദ്ധാത്മാക്കളുടെ ആത്മബന്ധങ്ങളെ വലിച്ചു ചേർത്ത് മദീനയിൽ വെച്ച് സാരഥ്യം വഹിക്കുന്ന ലോകഗുരു സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവനും ആവശ്യമായ മഹിഷ്ടഭാവങ്ങളുടെ സാരഥ്യം മദീനയിൽ വെച്ച് അവതരിപ്പിച്ചിട്ട് അവിടുത്തെ പരമ്പരയിലൂടെ ലോകത്തിന് പ്രസാദിപ്പിക്കുവാൻ പോകുന്ന നന്മകളെയും മേന്മകളെയും അവതരിപ്പിക്കുമ്പോൾ വാലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വാലോ റസൂലില്ലാഹി സൈനുൽ മഹാഫിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ മഹാത്മ്യം എത്ര വലുതാണ് അവരുടെ സ്ഥാനങ്ങൾ എത്ര ഉയർന്നതാണ് മുഴുവൻ സദസ്സുകളുടെയും അലങ്കാരമാണ് മദീനയുടെ നായകൻ്റെ ശ്രേഷ്ഠന്മാരായ മക്കൾ അവരുടെ പരമ്പര ആ പരമ്പരയിൽ നിന്ന് ലോകത്തേക്ക് ജനിച്ച മഹിതമായ രത്നമാണ് ഹിജ്റ 145 ജനിച്ച റബീഉൽ പതിനൊന്ന് ഹിജ്റ 145 മക്കയിൽ ജനിച്ച് ലോകത്തേക്ക് രത്നത്തെ വിതരണം ചെയ്യുവാനുള്ള രത്നഭാവങ്ങളുടെ മഹതിയായ മാതാവ് നഫീസ റളിയല്ലാഹു അൻഹാ ബല്ലിയെ കണക്കിൽ സുഹ്റാബിക്ക് മൂന്നാമത്തെ ഫെരമകളാകുമേ ഈ ബീവി നഫീസത്തെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആരാണ് ബഹുമാനപ്പെട്ട ഫാത്തിമത്തുൽ ബതൂൽ സഹ്റായിൻ്റെ മൂന്നാമത്തെ പൗത്രിയായി മക്കായുടെ മഹിഷ്ടമായ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ലോകത്തെ ഉദയം ചെയ്യുന്ന മഹാരഥന്മാരുടെ പരമ്പരകൾക്കൊരു മഹാത്മ്യമുണ്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദോതുമ്പോൾ നമ്മൾ ഓതാറില്ലേ മിനൽ സുലാബി ത്വാഹിറാതി ഇലൽ അർഹാമി ത്വയ്യിബാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര പോലെ സംശുദ്ധമായ ഒരു പരമ്പര ലോകത്തെവിടെയും ഒരാൾക്കും ലഭിച്ചിട്ടില്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഏതാണ് വതഖല്ലുബക ഫിസ്സാജിദീൻ ഐ മിൻ സാജിദിൻ ഇലാ സാജിദ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന മഹാരഥന്മാരിൽ നിന്ന് ഒരാളുടെ മുതുകിൽ നിന്നൊരു മഹദിയുടെ ഗർഭാശയത്തിലേക്ക് മറ്റൊരാളുടെ മുതുകിൽ നിന്ന് വേറൊരു മഹദിയുടെ ഗർഭാശയത്തിലേക്ക് അങ്ങനെയാണ് നീങ്ങി നീങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിയുടെ മുതുകിൽ നിന്ന് അമിനായുടെ ഗർഭാശയത്തിലേക്ക് റളിയല്ലാഹു എത്തിച്ചേരുന്നു ലോകത്തിൻ്റെ നേതാവ് ഓ ആമിന നിങ്ങൾ അൽ അമീന് ജന്മം നൽകിയ മഹദിയാണ് ആമിന എന്ന മഹത്തരമായ നാമത്തിൻ്റെയും ഉടമയാണ് അതിനനുസൃതമായ മുഴുവൻ ഗുണഗണങ്ങളുടെയും സമ്മേളനമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുടെ വിശുദ്ധി എന്ന് വിളിച്ചു പറയുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തുൽ ബതൂൽ സഹറായിന്റെ പൗത്രിയായി ജനിക്കുന്ന മഹദിയവർകളുടെ പിതാവ് ഹസനുൽ അൻവർ എന്ന് പറയുന്ന മഹാനാണ്. ഹസനുൽ അൻവർ എന്ന് പറയുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മഹാരഥൻ മക്കത്തെ പള്ളിയിൽ ഇരുന്ന് കൊണ്ട് ദർസ് നടത്തുകയാണ്. വൈജ്ഞാനികമായ ചർച്ചയുടെ സദസ്സിലാണ് ഇന്നിവിടെ മഹാനായ സയ്യിദവർകൾ തുടങ്ങി വെച്ചതുപോലെ ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. അറിവുള്ളവരുടെ ആദരവിന്റെ ഉച്ചകോടിയിലേക്ക് എത്തുവാൻ പരിജ്ഞാനമില്ലാത്തവർക്ക് സാധിക്കില്ല. ലോകമെത്ര സമ്പന്നതയുടെ കൊടുമുടിയിലൂടെ നെട്ടോട്ടമോടിയാലും എത്ര സാങ്കേതികതയുടെ പാരമ്പര്യത്തിലേക്ക് വളർന്നു വന്നാലും ഏതെല്ലാം പഠനശാഖകളെ ആധുനിക ലോകത്തിന് ഭരിക്കേണ്ടി വന്നാലും ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരാരാണ്? അവരാണ് അല്ലാഹു ഇൽമ നൽകി ആദരിച്ചവരാണ്. അവരോളം ശ്രേഷ്ഠതയുള്ള ഒരാളും ലോകത്തില്ല. അല്ലാഹുവിനെ അറിയുന്ന ജ്ഞാനം, ഹബീബിലേക്ക് ലയിക്കുന്ന ജ്ഞാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലൂടെ അമ്പിയാ പരമ്പരകളിലൂടെ അല്ലാഹുവിലേക്ക് ചേരുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തോളം അമൂല്യമായ ഒരു രത്നവും ലോകത്തില്ല. ലോകത്ത് നമ്മൾ ഒരുപാട് മഹാരഥന്മാരെ അറിയുന്നുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മഹാന്മാരുടെ കബറിടങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നുണ്ട്. എവിടെയും ഒരു മുഖ്യമന്ത്രിയുടെയും കബറിടം അന്വേഷിച്ച് ആരും പോകുന്നില്ല. ഒരു പ്രധാനമന്ത്രിയുടെ കബറിടം അന്വേഷിച്ച് ആരും പോകുന്നില്ല. ഇന്നലെ ജീവിച്ച ഒരു പ്രമാണിയെ തേടിയും ആരും പോകുന്നില്ല. എല്ലാവരും തേടി പോകുന്നത് ആരെയാണ്? അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളെയാണ്, ഔലിയാക്കളെയാണ്. അവരെയല്ലാതെ ലോകത്തിന് ആവശ്യമില്ല. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹസനുൽ അൻവർ എന്ന മഹാരഥൻ പള്ളിയിൽ ഇരുന്ന് ദർസ് നടത്തുമ്പോഴാണ് പരിചാരക വൃന്ദത്തിൽ നിന്ന് ഒരാള് വന്നിട്ട് പറയുന്നു, ഒരടിമ സ്ത്രീ വന്നുകൊണ്ട് പറയുന്നു, മഹാനരേ, ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. ഇൽമിന്റെ ദർസിൽ ഇരിക്കുമ്പോഴുള്ള വിവരമാണ്. മഹാനവറുകൾ ഇറങ്ങി അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ട് അതാ വന്ന് പറഞ്ഞ പരിചാരകയോട് പറയുകയാണ്, വീട്ടിലേക്ക് തിരിച്ചു നടന്നോ, നഫീസ എന്ന് പേര് വിളിക്കാൻ പറയണമെന്ന് പറയുമ്പോ തേരി ജാലിയോങ്കനീച്ചേ തെരി റഹ്മത്തോങ്ക സായേ ജിസെ ദേഖിനി ഹോ ജന്നതോ മദീന ദേഖ് ആയേ. ഈ പാരമ്പര്യത്തിൻ്റെ മഹിഷ്ടഭാവങ്ങളുടെ ഇന്നലകൾ മുഴുവനും ചെന്നുചേരുന്ന ലോകഗുരുവായ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ സഹറായിലേക്ക് ചേരാനുള്ള ഒരു അമൂല്യ രത്നത്തെ എൻ്റെ അരമനയിൽ ദാനിച്ച റബ്ബേ, അല്ലാഹുവിന് സ്തുതിയർപ്പിച്ചുകൊണ്ടാണ് മഹാനായ ഹസനുൽ അൻവർ എന്ന മഹാരഥൻ പള്ളിയിലെ മക്കത്തെ പള്ളിയിൽ ദർസ് നടത്തുന്ന മഹിതമായ സദസ്സിൽ ഇരുന്ന് സുവിശേഷമറിഞ്ഞ് സന്തോഷമടയാളപ്പെടുത്തി പറയാൻ വന്ന പെണ്ണിനോട് ആശംസ അറിയിച്ച് നാമവും പറഞ്ഞ് തിരിച്ചുവിടുമ്പോൾ ഭരണാധികാരിയുടെ വകയുള്ള ആശംസ വരാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം ലോകത്തിന്റെ മുഴുവനും ഹൃദയ ഭൂമിയായ മക്ക
മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ആത്മീയമായ ദർസിന്റെ എല്ലാ ധന്യതകളും നിറഞ്ഞ സാഹചര്യത്തിൽ മഹാനവരുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. اللهم أنبتها نباتا حسنا وتقبلها قبولا طيبا واجعلها من عبادك الصالحين وأوليائك المقربين الذين تحبهم ويحبونك. اللهم اجعلها معدن الفضل ومنبع الخير ومصدر البر ومشرق الهداية والنور. اللهم اجعلها نفيسة العلم عظيمة الحلم جليلة القدر قوية الدين كاملة اليقين جنيتش بينا ومنك بيندي مكة تبليل ويتش وند بيدا ويند بارثني آن جنيتش بيرم بريك سامبن ندي ودا كود مودي غلة سبحان غانم نا بودية رتشي دا كلود تاكيد جنيتش بيرم نا كتير لم نا ما نم مطم نا كتار انغلا كتي يوري كان جندي كنا بودية رتشي دا كل كلا تاكيد ആധുനികതയുടെ പടപടപ്പിൽ നിന്ന് ആദ്യത്വത്തിന്റെ ഗരിമയിലേക്ക് ചേരാൻ ശ്രമിക്കുന്ന പുതിയ രക്ഷിതാക്കളുടെ മുമ്പിലുള്ള ആത്മീയമായ ഒരു ഉപദേശമാണ്. അല്ലാഹുവേ, നല്ല നിലയിൽ പരിലാളിക്കപ്പെടുന്ന പരിപാലിക്കപ്പെടുന്ന ഒരു നല്ല തന്തുവായി അവളെ ഒന്ന് വളർത്തി തരണേ റബ്ബേ. وتقبلها قبولا طيبا الله എൻ്റെ പ്രിയപ്പെട്ട മകളെ സ്വീകരിക്കണേ റബ്ബേ. واجعلها من عبادك الصالحين നിന്റെ ഇഷ്ടന്മാരായ സജ്ജനങ്ങളുടെ ഗണത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മകളെ ഉൾപ്പെടുത്തണേ. വൗലിയായികൽ മുഖറബീൻ നിന്റെ സമീപത്തരായ ഔലിയാക്കളുടെ ഗണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മോളയും ചേർക്കണേ റബ്ബേ. നിനക്കിഷ്ടമുള്ള നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഗണത്തിൽ എല്ലാ മേന്മയുടെയും ഉറവിടമായി എല്ലാ നന്മയുടെയും പ്രഭാവമായി എല്ലാ ശ്രേഷ്ഠ ഭാവങ്ങളുടെയും ഉറവയായി നന്മയുടെയും നേർമാർഗത്തിൻ്റെയും ഹിദായത്തിൻ്റെയും ഉദയസ്ഥാനമായി അല്ലാഹുമ്മ ജഅൽഹാ നഫീസതൽ ഇൽമി പരിജ്ഞാനത്തിൻ്റെ രത്നമായി നീ സ്വീകരിക്കണേ റബ്ബേ. ഒരു പിതാവും ഒരു മാതാവും എങ്ങനെയാണ് നവജാത ശിശുവിനെ കൊണ്ട് സ്വപ്നം കാണേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഹസനുൽ അൻവർ എന്ന രക്ഷിതാവ്. ജനിച്ചു വീഴുന്ന ഓമന കുഞ്ഞിനെ നാളെയുടെ വാഗ്ദാനമായി ആരായി വളർത്തണമെന്ന കൃത്യമായ ഒരു പദ്ധതിയാണ്. ഏതെങ്കിലും ഭൗതികാധികാരത്തിൻ്റെ മേച്ചിൽ പുറങ്ങളല്ല, സമ്പന്നതയുടെ കൊടുമുടികളല്ല, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരക്കൂട്ടങ്ങളല്ല മഹതി അവരുകളെ കൊണ്ട് സ്വപ്നം കാണുന്നത്. നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ റബ്ബേ. നേരമേറെ വൈകിയില്ല, അബൂ ജഅ്ഫർ അൽ മൻസൂറിന്റെ പ്രതിനിധി വരികയാണ് മക്കയിലെ പള്ളിയിലേക്ക്. മക്കത്തെ പള്ളിയിലെ മുദരിസ് ഹസനുൽ അൻവറിനെ കാണാൻ മക്കയുടെ അടുക്കലേക്ക് അതാ ഭരണാധികാരിയായ അബൂ ജഅ്ഫർ അൽ മൻസൂറിന്റെ പ്രതിനിധി വരികയാണ്. മനോഹരമായ ഒരു സമ്മാനം, അതിൻ്റെ കെട്ടഴിക്കുമ്പോഴേക്ക് വലിയ സുഗന്ധം, അതിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ഒരു കത്ത്, ഒരു സന്ദേശം, സാമ്പത്തികമായ ഉപഹാരവും അതിൽ വെച്ചിട്ടുണ്ട്. കത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മഹാനവറുകൾ കത്ത് വായിച്ചു നോക്കുകയാണ്.
വായിച്ചുകൊണ്ട് കരയുകയാണ് ഹസനുൽ അൻവറന്ന അഹ്ലു ബൈത്തിലെ പ്രതിനിധി കരയുകയാണ് മക്കയിലെ പള്ളിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് കരയുമ്പോ അനുയായികളും അനുചരന്മാരും വിദ്യാർത്ഥി സംഘവും ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ കരയുന്നത് ലഖദ് ഉല്ലീതുൽ മദീന ഞാൻ മദീനയുടെ അമീറായി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ മദീനയുടെ ഗവർണറായി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നെ മദീനയുടെ ഗവർണറായി നിശ്ചയിച്ചു കൊണ്ടുള്ള കത്താണ് വഖ്താറനിൽ ഖലീഫത്തു അമീറൻ അലൈഹാ ഖലീഫ എന്ന പ്രൈം മിനിസ്റ്റർ എന്നെ ഇതാ ഗവർണറായി നിശ്ചയിച്ചു കൊണ്ടുള്ള കത്താണ് അധികാരമേ അതിൻ്റെ പ്രാരാബ്ധമേ അതിൻ്റെ ഉത്തരവാദിത്തമേ നാളെ പടച്ചവന്റെ കോടതിയിൽ അവതരിപ്പിക്കേണ്ടതാണ് അതിൻ്റെ വിഹ്വലമായ ഭയം കൊണ്ട് മഹാനവറുകൾ കരയുകയാണ് സജ്ജനങ്ങളുടെ മനസ്സെങ്ങനെയാണ് അവര് സ്ഥാനാർത്ഥികളല്ല ലബ്ധമായ സ്ഥാനത്തിൻ്റെ പ്രാരാബ്ധത്തിൽ വേദനിക്കുന്നവരാണ് സജ്ജനങ്ങൾ ഭൗതികമായ ലോകത്തെ ഭരണാധികാരികൾ ആദ്യം സ്ഥാനാർത്ഥികളാണ് അവര് ജനങ്ങളോട് സ്ഥാനം ആവശ്യപ്പെടുകയാണ് സ്ഥാനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ ഗരിമ നടിച്ച് ജീവിക്കുകയാണ് ഭൗതികാധികാരത്തിന്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ ഭരണാധികാരികൾ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ പിന്നെ അവർ ലോകത്തിന് ആവശ്യമില്ല അതുകൊണ്ടാണ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും നമ്മുടെ ഗവർണർമാരുടെയും ഒന്നും വിശ്രമസ്ഥാനം തേടി ആരും ചെല്ലാത്തത് അവർ അർഹിച്ചിരുന്ന സ്ഥാനം മുഴുവനും അവർ അനുഭവിച്ചിരുന്ന സ്ഥാനം മുഴുവനും അവര് പിടിച്ചു വാങ്ങിയ സ്ഥാനങ്ങളാണ് അതേസമയത്ത് ജനങ്ങൾ നൽകിയ സ്ഥാനമാണ് അലിമീങ്ങളുടെ സ്ഥാനം ജനങ്ങൾ നൽകിയ പദവിയാണ് അലിമീങ്ങളുടെ പദവി അത് നീങ്ങുന്നില്ല അവര് മരണപ്പെട്ടാലും ജനങ്ങൾ അവരുടെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് ആത്മീയമായ പദവിയുടെ പ്രത്യേകത അതാണ് അധികാരത്തിലിരിക്കുമ്പോഴുള്ള അംഗീകാരമല്ല എപ്പോഴും ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് ആത്മീയമായ അംഗീകാരം അതിന് ഋതുഭേദങ്ങളില്ല അതിന് കാലഭേദങ്ങളില്ല അതിന് പഞ്ചവത്സര പദ്ധതികളുടെ പരിമിതിയില്ല അതിതാ നീളാൽ നിൽക്കുന്ന അംഗീകാരമാണ് അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ ഇന്നലകളിൽ ജീവിച്ച മഹാരഥന്മാർ ഇന്നും നിറശോഭയോടെ ഓർമ്മിക്കപ്പെടുന്ന ശ്രേഷ്ഠന്മാരാണ് മഹാനവറുകളെ പറയുകയാണ് വഖ്താറനിൽ ഖലീഫത്തു അമീറൻ അലൈഹാ മദീനയുടെ ഗവർണറായി ഖലീഫ എന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ബാവാമോദോഗിന്ന് കൊത്തുബായി വന്നോവർ ബാനം മദേളിയിലും കേളി മികച്ചോവർ എന്നതുപോലെ ഹസനുൽ അൻവർ എന്ന മഹാൻ ആരുടെ ദാനമാണെന്നറിയുമോ എല്ലാ ദാനങ്ങളുടെയും പ്രധാനമായ എല്ലാം നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു വൽ മുഅതി വ അന ഖാസിം നൽകുന്നത് അല്ലാഹുവെങ്കിലും വിതരണം ചെയ്യുന്നതാരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് എല്ലാ ദാനങ്ങളുടെയും വിതരണം ഇമാം ബുഖാരി പഠിപ്പിച്ചതാണ് എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ് എന്നാൽ എല്ലാം വിതരണം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ടത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ് ഹസനുൽ അൻവർ എന്നവരുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുൽ അബ്ലജ് റളിയല്ലാഹു അൻഹു ആരാണ് പ്രിയപ്പെട്ട മകനാകുന്ന ഹസനുൽ അൻവറിനെ കൂടെ പിടിച്ചുകൊണ്ട് നടന്ന് പരിപാലിക്കുകയാണ് അതിന്റെ ഇടയിൽ ചെല്ലുകയാണ് ഇലാ മദീനത്തി റസൂലില്ലാഹി
صلى الله عليه وآله وأصحابه وسلم تنگളുടെ മദീനയിലേക്ക് عجب رنگ پر ہے بہار مدینہ کہ سب جنتیں ہیں نثار مدینہ عجب رنگ پر ہے بہار مدینہ کہ سب جنتیں ہیں نثار مدینہ ലോകമാകമാനമുള്ള ഉദ്യാനങ്ങളുടെ ഗരിമയിൽ നിന്ന് ഉച്ചസ്ഥായിയിൽ നിന്ന് ഹൃദയാന്തരങ്ങളിൽ വസന്തത്തിൻ്റെ പൂന്താനമുയർത്തിയ ലോകത്തിൻ്റെ മുഴുവനും നേതാവിൻ്റെ മദീനയിലേക്ക് ഹസനുൽ അൻവർ എന്നവരുടെ പിതാവ് സയ്യിദുൽ അബ്ലജ് അഥവാ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ വലിയൊപ്പ കൊണ്ടുപോയി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കലേക്ക് മഹാനവർ കൊണ്ടുപോവുകയാണ് കാനയഖുദു ബിവലദിഹിൽ ഹസൻ മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് പോവുകയാണ് വയദുഖുലു ഇലാ ഖബറിൻ നബീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശരീരം വിശ്രമിക്കുന്ന ഖബർ ഷെരീഫിന്റെ അടുക്കലേക്ക് ഇടയ്ക്കിടെ മകനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ് യാ സയ്യിദി യാ റസൂലല്ലാഹ് അല്ലയോ നേതാവായ ഹബീബായ നബിയേ ഹാദാ വലദി അൽ ഹസൻ ഇതെൻ്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഹസനാണ് ഇതെൻ്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഹസനാണ് നബിയേ وانا عنه راض ഈ മകനോട് എനിക്ക് വലിയ പ്രിയമാണ് സംപ്രീതിയാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഖബർ ഷെരീഫിന്റെ ചാരത്ത് കൊണ്ടുപോയി വിവരമറിയിച്ച് ദിവസങ്ങളേറെ കഴിയുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് മദീന ഷെരീഫിൽ ചെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ച് പറയുന്നു അല്ലയോ ഹബീ ഹബീബായ നബിയേ ഈ മകനോട് എനിക്ക് വലിയ പ്രിയമാണ് തൃപ്തിയാണ് യാ റസൂലല്ലാഹ് അങ്ങനെ ദിവസങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോഴാണ് ഫറഅൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് മകനെയും കൊണ്ടുപോയി ഹബീബായ നബിതങ്ങളിലെ തിരുസവിധത്തിൽ ചെന്ന് പ്രീതി അറിയിച്ചു കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ കിടക്കുമ്പോൾ അതാ വരുന്നു സാഹിബു തർഫിൽ കഹീൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയുകയാണ് യാ സയ്യിദു ഇന്നീ റാദിൻ അൻ വലദികൽ ഹസൻ അല്ലയോ സയ്യിദ് എന്നവരെ നിങ്ങളുടെ മകൻ ഹസൻ എനിക്ക് പ്രിയമുള്ള ആളാണ് ബരിളാക അൻഹു നിങ്ങൾക്ക് ആ മകനോട് തൃപ്തിയുള്ള കാരണത്താൽ എനിക്കും നിങ്ങളുടെ മകനോട് തൃപ്തിയാണ് വൽ ഹഖ് സുബ്ഹാനഹു വ തആല റാദിൻ അൻഹു ബരിളായ അൻഹാ ഓ പ്രിയമുള്ള സയ്യിദ് എന്നവരെ നിങ്ങളുടെ മകൻ ഹസനോട് വലിയ സ്നേഹമാ വലിയ ഇഷ്ടമാ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് സ്നേഹമുള്ളത് കൊണ്ടാ നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് സ്നേഹമുള്ള കാരണത്താൽ ഞാൻ ഇഷ്ടം വെച്ചിരിക്കുന്നു ഞാൻ ഇഷ്ടം വെച്ച കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇഷ്ടം വെച്ചു പോയി وكلهم من رسول الله ملتمسوا عرفا من البحر او رشفا من الديم وواقفون لديه عند حدهم من نقطة العلم او من شكلة الحكم
എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജ്ഞാന സമുദ്രത്തിൽ നിന്ന് ശകലമെടുത്ത് അതാത് കാലങ്ങളെ നയിച്ചവരാണ്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ജനതയെ നയിക്കാനുള്ള ജ്ഞാന ശകലങ്ങൾ മദീനയിൽ നിന്ന് ഏറ്റെടുത്തതാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന മുഴുവനും പരമ്പരകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് അവിടുത്തെ വെളിച്ചത്തിന്റെ അവിടുത്തെ വൈജ്ഞാനികമായ ശകലത്തിന്റെയും പ്രസാദത്തിന്റെയും ശകലങ്ങളെ സ്വീകരിച്ചവരാണ്. അതാ വരുന്നു മഹാനായ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരുന്ന് ദർസ് നടത്തി നഫീസ റളിയല്ലാഹു അൻഹയുടെ ജന്മവിവരം അറിഞ്ഞ് സന്തോഷിച്ച് മദീനയുടെ ഗവർണറായ സന്തോഷ വാർത്തയും അറിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുവേ, നിന്നെ അറിയുന്ന സജ്ജനങ്ങളുടെ ഉന്നതമായ പദവിയിലേക്ക് എൻ്റെ മകളെ ഉയർത്തണേ റബ്ബേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളിനെ ഫീസത്ത് മാല ചൊല്ലി ഞാൻ തുടങ്ങുന്നേ. കാലങ്ങളുടെ ഇന്നലകളിൽ നിന്ന് ഇന്നത്തെ ആത്മാവുകൾക്ക് ജീവനം നൽകാനുള്ള മഹിളാരത്നത്തിൻ്റെ ജന്മമുഹൂർത്തത്തിലെ ശോഭന വർത്തമാനങ്ങളാണ് മഹദിയെ ലോകത്തേക്ക് സമ്മാനിക്കുമ്പോഴുള്ള ധന്യമുഹൂർത്തമാണ്. അവിടെ ജന്മം നൽകിയതോ ഹസനുൽ അൻവർ എന്നവരുടെ അടിമ സ്ത്രീയാണ്. മഹാനായ ഹസനുൽ അൻവർ എന്ന അഹ്ലു ബൈത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്റെ അടിമ സ്ത്രീ, അഹ്ലു ബൈത്തിലൂടെ ലോകത്തിന് ലഭിച്ച വലിയൊരു സന്ദേശം. ഇന്നും അടിമ രാജ്യങ്ങളിൽ നിന്ന് വിപ്ലവത്തിന്റെ ശീലുകൾ അവസാനിച്ചിട്ടില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയ്ക്ക് ആത്മാവിനും ജീവനും വില കൽപ്പിക്കാതിരുന്ന ഒരു ജനത, അടിമയുടെ വിശ്വാസത്തിന്റെ മൂല്യം അറിയാതിരുന്ന ഒരു സമൂഹം, അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ദിശാബോധമായിരുന്നു അടിമയോ ഉടമയോ എന്ന വ്യത്യാസമില്ല. നല്ല സ്വഭാവമുള്ളവരും ഉത്തമ വിശ്വാസമുള്ളവരുമാകണം, എന്നാൽ അവർക്ക് പരാതിയും പരാധീനതയും ഇല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടിമ സ്ത്രീയിൽ ജനിച്ച സയ്യിദാണ്. ഒരിക്കൽ ഹിഷാം ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലാ, നിങ്ങളാണ് ഖലീഫയാകേണ്ടതെന്ന് അവകാശവാദം ഉന്നയിച്ചതായി കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ അതിന് അർഹതയുള്ള ആളല്ല. നിങ്ങൾ അടിമ സ്ത്രീയിൽ ജനിച്ച മോനാണ്. സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ഹിഷാം ബിൻ അബ്ദുൽ മലിക് പറയാണ്, നിങ്ങൾക്ക് അധികാരത്തിന് അവകാശമില്ല, നിങ്ങൾക്ക് ഖിലാഫത്ത് ചിന്തിക്കാൻ അധികാരമില്ല. കാരണം എന്തേ? നിങ്ങൾ അലിയാരിതങ്ങളുടെ അടിമ സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ്. ഉടനെ മഹാനായ സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല, ഞാൻ ഖിലാഫത്തിന്റെ പദവി അവകാശപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഫലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. താൽക്കാലികമായ അധികാരത്തിന്റെ മട്ടുപ്പാവുകളുടെ മേച്ചിൽ പുറങ്ങളെ തേടി ഞങ്ങളെ സ്വപ്നം കണ്ടു എന്ന് ആരോപിച്ചാൽ അതൊരിക്കലും നിരക്കാത്ത വാദമാ. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ ഇല്ലേ എന്ന് അല്ലാഹുവിനറിയാം. അള്ളാഹുവിനറിയാം ഞാൻ അങ്ങനെ ഒരു അധികാരമൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അടിമ സ്ത്രീയുടെ മകനായതിന്റെ പേരിൽ അധികാരത്തിന് അർഹതയില്ല എന്നൊരു സമവാക്യം ആധികാരികമായി രാജപീഠത്തിൽ നിന്ന് പറയാനൊരുങ്ങുമ്പോ ചില ചരിത്രപരമായ വസ്തുതകൾ നിങ്ങളോട് വിളിച്ചു പറയാനുണ്ട്.
അത് മഹാനായ സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു പറയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിമസ്ത്രീയാണ് ബീവി സാറ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിമസ്ത്രീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജനിച്ചിട്ടുള്ള മക്കൾ ആരാണ് അടിമസ്ത്രീയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹനായ നബിയുല്ലാഹ് ഇസ്മായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിക്ക് അടിമസ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വതന്ത്രയായ ഭാര്യയിൽ നിന്ന് ജനിച്ച മകനാണ് ഇസ്ഹാഖ് ആ ഇസ്ഹാഖ് നബിയുടെ മക്കൾ ആരെന്നറിയുമോ ഓ പ്രിയമുള്ള സഹോദരാ ഞാൻ അടിമസ്ത്രീയുടെ മകനാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടിമസ്ത്രീയായ ഭാര്യയിൽ നിന്ന് ജനിച്ചതല്ലേ ഇസ്മായിൽ അലൈഹിസ്സലാം അഖറജല്ലാഹു മിൻ സുൽബി ഖൈറൽ ബശർ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നത് ആ പരമ്പരയിൽ നിന്നാണ് ഇസ്ഹാഖ് ബിൻ ഹുറത്തിൻ സ്വതന്ത്രയായ പെണ്ണിൽ ജനിച്ച മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അഖറജ മിൻ സുൽബിൽ ഖിറദത വൽ ഖനാസീർ ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽപ്പെട്ട അനുയായികളല്ലേ അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷയ്ക്കും വിധേയരായ ആളുകൾ അവർ ഇബ്രാഹിം നബിയുടെ സ്വതന്ത്രയായ ഭാര്യയിൽ നിന്ന് ജനിച്ച പരമ്പരയാണ് അടിമയിൽ ജനിച്ച പരമ്പരയിലാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഈ ഒരു പ്രഖ്യാപനം മഹാനവറുകൾ നടത്തുകയാണ് ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് പറഞ്ഞു അഹ്ലു ബൈത്തിനോട് സംവാദത്തിന് നിൽക്കാൻ പറ്റൂല അവരുടെ വാക്കുകൾ വാളുകളേക്കാൾ മൂർച്ചയുള്ളതാണ് അവരുടെ ഖണ്ഡനങ്ങൾ വാചകങ്ങളെയല്ല കബന്ധങ്ങളെ അറുത്തുകളയുന്നതാണ് ഈ രീതിയിൽ അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസനുൽ അൻവറിന്റെ അടിമസ്ത്രീയിൽ ജനിച്ച മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആ സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് ഇതുപോലെ വിവരമുള്ള ഒരു പണ്ഡിതനെയും എനിക്ക് ആ കാലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഫമാ റഅയ്തു ഫീ സമാനി അഫഖഹ മിൻഹു വലാ അഅലമ വലാ അസ്റ ജവാബൻ വലാ അബിയന ഖൗലാ അത്രയും വ്യക്തമായ ഭാഷണമുള്ള അത്രയും കൃത്യമായ കണിശമായ പരിജ്ഞാനമുള്ള കർമ്മശാസ്ത്ര വിശാരദത്വമുള്ള ഒരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സയ്യിദ് ബിൻ അലി റളിയല്ലാഹു അൻഹു വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് അതുകൊണ്ട് അടിമ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന കാരണത്താൽ ഒരു മഹിമയ്ക്കും ഇസ്ലാം കുറവ് കൽപ്പിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ജനനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമസ്ത്രീയായ മരിയത്തുൽ ഖിബ്തിയിൽ നിന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അടിമസ്ത്രീക്ക് മോചനം നൽകിയിട്ട് അവരെ വിവാഹം കഴിച്ചു മുആവിയ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കുടുംബപരമായി യോജിപ്പുള്ള സ്ത്രീകൾക്ക് പകരം അടിമ സ്ത്രീകൾക്ക് മോചനം നൽകിയിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചുവല്ലോ അത് നല്ല നടപടിയല്ല എന്ന് പറയുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനൊരു കത്തെഴുതി